നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ആദ്യ സീസൺ മുതൽ സ്ഥിരതയാർന്ന പ്രകടനം നടത്തിക്കൊണ്ടിരുന്ന Fcgoa കഴിഞ്ഞ സീസണിൽ ദയനീയ പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. 2016 ശേഷം ആദ്യമായായിരുന്നു ആദ്യത്തെ 3 മത്സരങ്ങളും തോൽവിയോടെ സീസൺ ആരംഭിക്കേണ്ടി വന്നത്. 2016 പോലെ തന്നെ പ്ലേ ഓഫിന് യോഗ്യത നേടാനുമായില്ല. സീസണിൽ 20 മത്സരങ്ങളിൽ നിന്നും ആകെ നേടാനായത് വെറും 4 വിജയങ്ങൾ മാത്രം. പട്ടികയിലെ അവസാന സ്ഥാനക്കാരായ SC ഈസ്റ്റ് ബംഗാൾ ആകെ നേടിയ സീസണിലെ ഏക വിജയവും Fcgoaക്കെതിരെയായിരുന്നു എന്നതും സങ്കടകരം. എന്നാൽ 9 സീസണിലേക്ക് വരുമ്പോൾ വെറും കൈയോടെ തിരിച്ചു പോവാൻ ഒരുക്കമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് Fcgoaയുടെ മുൻ താരം കാർലോസ് പെനയെ തന്നെ പരിശീലകന്റെ കുപ്പായമണിയിച്ചാണ് ഇത്തവണ എത്തുക. കഴിഞ്ഞ സീസണിൽ മധ്യനിര തിളങ്ങി നിന്നപ്പോഴും ഗോളടി മികവില്ലാത്തത് വലിയ തലവേദന സൃഷ്ടിച്ചപ്പോൾ രണ്ട് മികച്ച താരങ്ങളെ മുൻനിരയിൽ എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനായി കഴിഞ്ഞ സീസണിൽ മിന്നിത്തിളങ്ങിയ അൽവർ വാസ്കസിനെ തന്നെ ടീമിലെത്തിച്ച് ആദ്യ പടി പൂർത്തിയാക്കുകയും ചെയ്തു. ടീമിനെ വിന്നിംഗ് മെന്റാലിറ്റിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ പരിചയസമ്പന്നനായ കപ്പിത്താൻ എതുബേദിയയുടെ സേവനവും ഉറപ്പിച്ചു കഴിഞ്ഞു കാർലോസ് പെന എന്ന ഈ സ്പാനിഷ് പരിശീലകൻ. മുൻനിരയിലെ പോലെ തന്നെ കഴിഞ്ഞ സീസണിൽ ഏറ്റവും പ്രശ്നം നേരിട്ട മറ്റൊരു മേഖല പ്രതിരോധം തന്നെയായിരുന്നു. പലപ്പോഴും ത്രീമെൻ ഡിഫൻസും പരിചയസമ്പന്നരല്ലാത്ത പ്രതിരോധവും ഒപ്പം ഗോൾ കീപ്പർ ധീരജ് സിംഗിന്റെ ഫോമില്ലായ്മയും ഒക്കെ തലവേദന സൃഷ്ടിച്ചപ്പോൾ ഗോൾ വാങ്ങിക്കൂട്ടുന്നതിലും വലിയ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ടീമിന്റെ പ്രതിരോധത്തിൽ മികവ് കാട്ടിയ സെന്റർ ബാക്ക് ഇവാൻ ഗോൺസാലസ് ഇത്തവണ ഈസ്റ്റ് ബംഗാളിലേക്ക് ചെക്കേറിയതും ടീമിലെ മറ്റൊരു സെന്റർ ബാക്ക് ഡൈലൻ ഫോക്സ് UAE ലീഗിലേക്ക് ചെക്കേറുമെന്നുള്ള സൂചനകളും വരുമ്പോൾ മികച്ച രണ്ട് സെന്റർ ബാക്കുകളെ ടീമിലെത്തിക്കുക എന്നതാവും ഇനി അടുത്ത ദൗത്യം. ഒപ്പം കഴിഞ്ഞ സീസണിൽ 15 കളികളിൽ നിന്നും 8 ഗോളുകളും 5 അസിസ്റ്റുകളുമായി മിന്നിത്തിളങ്ങി നിന്ന യോർഗെ ഓർട്ടിസിന് മികച്ച ഒരു പകരക്കാരനെ തന്നെ ടീമിലെത്തിക്കുക എന്ന ദൗത്യവും മുന്നിലുണ്ട്. കാർലോസ് പെന തന്റെ സീനിയർ ടീം കോച്ചിങ്ങിലെ ആദ്യ പരീക്ഷണം എങ്ങനെ നേരിടുമെന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടിയിരിക്കുന്നു.